ആ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു മന്തി കഴിക്കാൻ ഇറങ്ങിയിട്ട് നമ്മൾ കോഴിക്കോട് വയനാട് റോഡിൽ എരഞ്ഞിപ്പാലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നില്ല നമ്മളെ മെഹ്റാബ് മന്തി. അപ്പോൾ അധികം വീഡിയോ ഒന്നും ചെയ്യപ്പെടാത്തൊരു ഹോട്ടലാണ്, നല്ല അടിപൊളി സെറ്റപ്പാണ്. നമുക്കൊന്ന് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ നല്ലൊരു ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നൊരു ഫീലൊക്കെ കിട്ടുന്ന രീതിയാണ് അതിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കി, ഇതിന് ആംബിയൻസ് വൃത്തിയായിട്ട് ഉള്ളിൽ സീറ്റിംഗ് ഒക്കെ നമുക്ക് വെറുതെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, ആ രീതിയിലൊക്കെ അവർ നന്നായി ഡിസൈൻ ചെയ്യുന്നു. ലൈറ്റിംഗ്, ഡാർക്ക് ലൈറ്റിംഗ് ആണ്, നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. നമ്മൾ ഗൾഫിലിരുന്ന് കഴിക്കുന്ന ആ പരിപാടിയൊക്കെ ഉണ്ട്, നമുക്ക് പുറത്തൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. പറയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഗൾഫിലിരുന്ന് കഴിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ നമ്മളൊരു ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തത്. ബീഫ് മന്തിയും ചിക്കൻ മന്തിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനമൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ അടുത്ത പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഓർഡർ കൊടുത്ത സാധനം വരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാർട്ടർ കൊണ്ടുവെക്കും, നമ്മൾ സ്റ്റാർട്ടറും ഒരു സൂപ്പാണ്, പിന്നെ കുറച്ച് വെജിറ്റബിൾ സലാഡും ഒക്കെ ആയിട്ട് നമ്മളെ മന്തിനോട് കഴിക്കുന്ന സോസുകളൊക്കെ ഇല്ല, അതൊക്കെ എത്തും വളരെ പെട്ടെന്ന്, ഫാസ്റ്റാണ് സപ്ലൈ. സൂപ്പ് അടിപൊളിയായിട്ടോ, നമ്മൾ തണുത്ത അന്തരീക്ഷത്തിൽ നിന്ന് ഊതി ഊതി കഴിക്കുമ്പോൾ വൃത്തിയായ ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോഴത്തേ നമ്മൾ പ്ലേറ്റ് വന്നിട്ട് ഇതാണ് അതിനകത്ത് പറഞ്ഞ സോസുകൾ, ഒരു ഗ്രീൻ സോസ് പിന്നെ തക്കാളി ചട്നി, പിന്നെ നമ്മളെ ഇതിലുള്ള സോസും. പേരും കിട്ടുന്നില്ല, അതൊന്നും കമൻറ്റ് ചെയ്യണം. കിട്ടുന്ന നമ്മൾ മയണൈസ് അല്ല, വേറെ സാധനമില്ല, അതാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് മന്തി, ഹാഫ് ബീഫ് മന്തിയാണ് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്വാർട്ടർ ചിക്കൻ മന്തി ഓർഡർ ചെയ്തത്. അപ്പോൾ നാല് പീസൊക്കെ ഉണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ പീസൊക്കെ ഉള്ള ഒരു ബിരിയാണി, ഒരുപാട് വീഡിയോസ് ഇപ്പോൾ പാകിസ്ഥാനി ബിരിയാണിൻ്റെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കണ്ടിട്ടുണ്ട്. നമ്മളെ ഇന്ത്യൻ മ്യൂസിയം അത്ര ഇതല്ല. അപ്പോൾ ഇതിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആദ്യമായിട്ടാണ് ബീഫ് മന്തിയും കഴിക്കുന്നത്. അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് കൂടി കിട്ടുന്നു, അടിപൊളി. അത്ര നാല് എന്താ പറയുക, ബീഫിൻ്റെ പീസും ഉണ്ട്. പിന്നെ ഈ ഒരു പീസ് തന്നെ ഞാൻ എടുക്കാൻ കാരണം പ്രത്യേകതയുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ബീഫിൻ്റെയൊക്കെ പീസാണ്. ഓരോ പീസിന് ശരിക്കും ഓരോ ടേസ്റ്റാണ്. അതിനിടയ്ക്ക് മൂക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. അപ്പോൾ ക്വാർട്ടർ ചിക്കൻ മന്തിയാണ്, മൂക്കായോണ്ട് ചിക്കനാണ് എടുത്തത്. നമ്മൾ ബീഫിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മൾ ലൈവ് പീസ് ഉണ്ട്. നമ്മൾ വീഡിയോ കാണുന്നിരുന്ന് കുടഞ്ഞു വയ്ക്കുക, പക്ഷേ അത് വീണമെന്ന്. പക്ഷേ അതിനകത്ത് വെന്തില്ല എന്നല്ല അടുത്തിട്ട് അടിപൊളി വെന്ത് സെറ്റാണ്. നല്ല ചൂടുണ്ട്, കൈ ഫുള്ളി പോകുന്നുണ്ട്, കണ്ടല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ ഈ പീസിൻ്റെ പറ്റി ഇത് നല്ല കറുപ്പ് കളറുള്ള ഇറച്ചി, ബോണ്ട് ചുറ്റുള്ള ഇറച്ചി എന്ന് പറഞ്ഞത്. ഇവിടെ അതിൻ്റെ ഉള്ളിലൊരു നെയ്യൊക്കെ ഉണ്ട്, നല്ലൊരു ടേസ്റ്റാണ്, നല്ല കൊഴുപ്പൊക്കെ ഉണ്ട്, പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു പീസ്. അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത്. പിന്നെ നമ്മുടെ സോസുകൾ, നമ്മുടെ മലയാളികളുടെ മയണൈസ് ഇല്ലാണ്ട് നടക്കില്ല. പക്ഷേ പുറത്തുള്ള ഒരു രീതിയിൽ മയണൈസ് ഇല്ല ഇതിൻ്റെ കൂടെ, അതുകൊണ്ട് ഇവിടെ യമനി ക്വിസിൻ രീതിയിലാണ് പോകുന്നത്. ഇവിടെ മയണൈസ് ഒന്നും ഒരു സപ്ലൈ ചെയ്യുന്നത്, ബാക്കിയുള്ള സോസുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ. പക്ഷേ നമുക്ക് മയണൈസ് ഇല്ലാണ്ട് ആ ഒരു മന്തി ശരിക്കും മനസ്സിലൊരു തോന്നി കിട്ടില്ല. അതുപോട്ടെ, നമ്മളെ നേരത്തെ പറഞ്ഞ ആ ഒരു പീസിൻ്റെ ആ ഒരു കൊഴുപ്പ് കിട്ടുക, എല്ലിൻ്റെ മുകളിലുള്ള ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് വേറൊരു പീസും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബീഫിൻ്റെയൊക്കെ ആണ് ഓരോ പീസ് ശരിക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങനെ കഴിച്ചു വെക്കാം. പുറത്തുള്ളവർക്ക് ആ രീതിയിലാണ് പറയുക, നമ്മളിപ്പോൾ പീടിയ ഒരു ബീഫ് നല്ല പറയാം. പിന്നെ ആ ഉരുളക്കിഴങ്ങ് കൂടി കൂട്ടി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ വേറൊരു പീസ് കണ്ട് അതിൻ്റെ ഇറച്ചി കണ്ടില്ല, നമ്മൾ നാല് നാല് വലപ്പൊട്ടി ഇങ്ങനെ വരുന്നു. അപ്പോൾ അത് വേറൊരു ഭാഗമാണ്, അത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീറ്റാട്ടോ. ഈ ഒരു ഭാഗമൊക്കെ നാല് പോലെ ഉണ്ട്, അങ്ങനെയുള്ള ഇഷ്ടമുള്ളവർ അതിന് മറ്റേ കിവേഴ്സിനൊക്കെ നമ്മൾ ഫസ്റ്റ് നാല് പീസാണ് പേഴ്സണലായിട്ട് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ വീക്ഷിക്കാം, കുറച്ച് എല്ലാവർക്കും കിട്ടും. എന്നാലും ആ ടേസ്റ്റാണ് ഇതിൻ്റെ മുകളിലെ പീസ്. നമ്മളെ വയറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് വെയിറ്റ് സാലഡ് കൊണ്ടുവച്ചാൽ അതൊരു കഷ്ണം എടുത്ത് അങ്ങോട്ട് കഴിക്കാം. അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു അല്ലേ. ഇതിൻ്റെ ആംബിയൻസ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അടിപൊളി സെറ്റപ്പായിട്ട്. പിന്നെ അത് നമ്മൾ പറയുമ്പോഴത്തേനും ഒരു കാവ്യ, ഇത് നമ്മൾ ഓർഡർ ചെയ്യേണ്ട ഒക്കെ അതിൻ്റെ കൂടെ സ്റ്റാർട്ടറും കാവ്യമൊക്കെ അതൊക്കെ അവർ ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കഴിക്കുന്ന നോക്കിയിട്ട് അവരിങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോഴത്തേനെ ബില്ലും എത്തി ഒക്കെ വളരെ ഫാസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ.